ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാനോ ഡെക്കോർ സൊല്യൂഷൻ. നമുക്ക് കുറച്ച് സ്പോട്ട് ലൈറ്റുകളെ പരിചയപ്പെടാം. നമ്മൾ നമ്മുടെ വീടുകൾക്ക് മറ്റേ പറകോള ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈവുഡിലോ ജിപ്സത്തിലോ ഒക്കെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് ചെറിയ വാട്ട്സിൽ 1 വാട്ട് 2 വാട്ട് ഈ രീതിയിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള കൊടുക്കുന്ന നമ്മുടെ ഓരോ സ്പോട്ട് ലൈറ്റുകൾ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫോക്കസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഐറ്റംസുകൾ, സർഫേസ് കോബ് പോലത്തെ ഐറ്റംസുകൾ, പിന്നെ അത് തന്നെ നമ്മൾ ജിപ്സത്തിൽ കൺസീൽഡ് ആയിട്ട് കൊടുക്കുന്ന നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പണായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫോക്കസ് ലൈറ്റുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് സിമ്പിളായിട്ടൊന്ന് നമുക്ക് നോക്കാം. ഓരോന്നിനും ഓരോ വിവിധ കട്ടിങ് സൈസുകളാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജംഗ്ഷൻ ബോക്സ്, നമുക്കൊന്ന് ഫസ്റ്റ് നോക്കാം. ഈ ജംഗ്ഷൻ ബോക്സ് ഇടുന്നത് നമ്മൾ ഇത് ഈ വരുന്ന ബോക്സ് എന്ന് പറയുന്നത് ഡീപ്പ് കൂടുതലുള്ള ടൈപ്പാണ്, ഇത് ഡീപ്പ് കുറഞ്ഞ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ നമ്മൾ ഏതാണോ ഇട്ട് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡീപ്പ് ജംഗ്ഷനുക്ക് സാധനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടി വരാം. ഇപ്പോൾ ഇതൊക്കെ ജംഗ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഐറ്റംസുകളാണ്. ഏകദേശം 2 ഇഞ്ച് ആണ് ഇതിൻ്റെ കട്ടിങ് സൈസ് വരുന്നത്. സ്ക്വയർ, റൗണ്ട് മോഡലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ ഡീപ്പ് കുറഞ്ഞ ഐറ്റംസുകളുണ്ടാവും. ഈ ഒരു ഐറ്റം ആകുമ്പോൾ ഡീപ്പ് കുറഞ്ഞ ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഡീപ്പ് കൂടുതലുള്ള ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ്ക്ക് നമുക്ക് ഇങ്ങനത്തെ സാധനം കൊടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി അത് ഇതായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഡീപ്പ് കൂടുതലുള്ള ആ ഒരു സംഭവത്തേക്കാവുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അതിൽ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു ഡീപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിന്നോളും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഡീപ്പ് കുറവായതുകൊണ്ട് തന്നെ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഡീപ്പ് കുറഞ്ഞ ഐറ്റംസ് എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല, ഇതിൽ സിമ്പിളായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡീപ്പ് കൂടുതലും ഡീപ്പ് കുറഞ്ഞിട്ടുള്ളത് അവസ്ഥ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ്, നമ്മൾ ഏത് ബോക്സാണ് ഇട്ടതെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ പിന്നെ ഇലക്ട്രീഷ്യനായിട്ട് വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നേ ഉള്ളൂ, നമ്മൾ ഇടുന്ന ബോക്സിനനുസരിച്ചിട്ടാണ് ഡീപ്പ് വരുന്നതും ഡീപ്പ് ഇല്ലാത്തതും. അപ്പോൾ ഡീപ്പുള്ള സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡീപ്പ് ഇല്ലാത്ത ബോക്സാണ് നമ്മളവിടെ ഇട്ടിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം അവിടെ പോകില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ രണ്ടാമത് വന്നിട്ട് റീപ്ലേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അത് തുടക്കത്തിലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ കിട്ടും. ഇതിൽ തന്നെ പല മോഡൽ ലൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വരുന്നത് മൾട്ടി കളറാണ്. മൾട്ടി കളറിൽ നമുക്ക് സ്വിച്ച് ഓണാക്കി ഓഫാക്കുന്ന സമയത്ത് നമുക്ക് പല ഓപ്ഷനും വരുന്നുണ്ട് ഇതിൽ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വരുന്നത് നിങ്ങൾക്ക് ലൈറ്റ് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ഇതിൽ മൾട്ടി കളറാണ് വരുന്നത്, നമ്മൾ RGB കളറാണ് വരിക. നമ്മൾ അടുത്ത ഓണാക്കി ഓഫാക്കുന്ന സമയത്ത് ആ സെൻട്രൽ പോയിന്റിൽ മാത്രമേ കത്തുന്നുള്ളൂ, ബാക്കി സ്ഥലം ഇത് കത്തുന്നില്ല. പിന്നെ അടുത്ത ഓപ്ഷനിൽ എല്ലാ സൈഡും കൂടെ കത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിത് 3 ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനത്തെ ലൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇതും ഈ പറഞ്ഞ 2 ഇഞ്ച് സൈസാണ് വരിക, നമുക്ക് ജംഗ്ഷൻ ബോക്സിൽ പോകുന്ന ഐറ്റംസാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടത് റൗണ്ട് മോഡലാണ്, ഇതതിൻ്റെ സ്ക്വയർ മോഡലാണ്. നമുക്ക് സ്ക്വയർ ടൈപ്പിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ വേറൊരു മോഡലാണ്. അപ്പോൾ വിവിധ കമ്പനികൾ വിവിധ സൈസിലും വിവിധ മോഡലുകളിലുമാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റിലുള്ള ചേഞ്ചുകളും ഉണ്ടാകും. ഏകദേശം നമുക്ക് മാർക്കറ്റിൽ ഒരു 50 രൂപ മുതൽ 200-250 രൂപ വരെയൊക്കെയുള്ള JB വെക്കുന്ന ജംഗ്ഷൻ ബോക്സിൽ വെക്കുന്ന ഐറ്റംസുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് സ്ട്രൈക്കർ ലൈറ്റിനെ കുറിച്ച് നോക്കാം. സ്ട്രൈക്കർ ലൈറ്റ് അതായത് ഓപ്പണായിട്ട് കൊടുക്കുന്ന ഐറ്റംസുകളാണ് സ്ട്രൈക്കർ ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് റൗണ്ടിൽ അതേപോലെ സ്ക്വയറിലൊക്കെ നമുക്ക് ഈ സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഈ ചെറുത് വരുന്ന 2 വാട്ട്സാണ്, ഇത് മിനിമം വരുന്ന 2 വാട്ട്സിലാണ് സ്റ്റാർട്ടിങ്. അതേപോലെ 3 വാട്ട്സ്, പിന്നെ നമുക്ക് 5 വാട്ട്സും ഈ സാധനം ഉണ്ട്, 5-6 വാട്ട്സൊക്കെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റ് ടൈപ്പാണ്. നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. മാഗ്നറ്റ് ടൈപ്പാണ് ഇത് വരിക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഹോളിൽ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടയും എന്നുള്ളതാണ്. ഇതിൽ സ്ട്രൈക്കർ തന്നെ നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. വാം, വൈറ്റ് എല്ലാത്തിലും, ഇപ്പോൾ JB ആണെങ്കിലും നമുക്ക് പല കളറിലും ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റി
കളേഴ്സ് അതേപോലെ റൗണ്ടിൽ സ്ക്വയറിൽ നമുക്ക് ഇതിൽ തന്നെ ബോഡി കളറിലും നമുക്ക് ചേഞ്ച് കിട്ടും. അതായത് വൈറ്റ് സിൽവർ കളർ കിട്ടും. ഇത് വരുന്നത് വുഡൻ ഫിനിഷിങ് വരുന്ന സംഭവമാണ്. സിൽവർ ഉണ്ട്, ഗോൾഡ് കളർ ഉണ്ട്, എല്ലാം നമുക്ക് ഇതാണ് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ കളേഴ്സും നമുക്ക് പല കളേഴ്സിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ നമ്മൾ പറഞ്ഞു 2 വാട്ട്സ്, ഇത് 2 വാട്ട്സ്, ഇത് 3 വാട്ട്സ് ആണ്. അത് റൗണ്ടിലും അതേപോലെ സ്ക്വയറിലും നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും മോഡലുകൾ എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്പോട്ട് ലൈറ്റുകളെ കുറിച്ച് നോക്കാം. സ്പോട്ട് ലൈറ്റിന് ഇതേപോലെ മറ്റേ ഇത് 1.5 പൈപ്പാണ്. ഇതിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടുണ്ടാവും. 3/4 ഇഞ്ചിന് ചിലപ്പോൾ നമ്മൾ ഹോൾ ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് പരിചയപ്പെടുത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ പർച്ചേസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വയറിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനെ ഒരു കടയിൽ കയറി ഇതിനെക്കുറിച്ചൊരു രൂപം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ പരിപാടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് വരുന്നത് 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ചിൽ ഇംബിൾട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഡീപ്പ് കുറഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫ്ലൈവുഡിലൊക്കെ ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സാധാരണ നോർമൽ ടൈപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് ഉണ്ടാവും. ഈ ചോക്ക് നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിൽ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ഇംബിൾട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് 3/4 ഇഞ്ച് തന്നെയാണ്. ഇത് നമുക്ക് ജിപ്സത്തിൽ അതേപോലെ നമ്മൾ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള ഹോളുള്ള ബാക്കിൽക്ക് സ്പേസ് ഉള്ള ഐറ്റാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതാവുമ്പോൾ ഇപ്പോൾ പറകോളിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ചെറിയ സ്പേസൊക്കെ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ വിവിധ സൈസുകളിലുണ്ട്. അതേപോലെ പല കമ്പനികളും പല രൂപത്തിലാണ് ഇറക്കുന്നത്. നമ്മൾ ഈ ഒരു സ്പോട്ട് ഇത് 1 വാട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 1.5 വരും സൈസ്. ഇത് 1.5 സൈസ് വരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അഡ്ജസ്റ്റബിളും കൂടിയാണ്. നമുക്ക് ഫോക്കസ് ആയിട്ട് അവിടേക്കും ഇവിടേക്കും ഒക്കെ ആയിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വരുന്നത് 1.5 ഇഞ്ച് സ്പോട്ട് ലൈറ്റാണ്. അതിൻ്റെ നമ്മളെ സൈസിന്, നമ്മളെ കട്ടിങ് സൈസിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. അതേപോലെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാട്ട്സിലുള്ള മാറ്റവും വരും. നമ്മൾ 1 ഇഞ്ച് വരുന്ന സമയത്ത് നമുക്കിത് 2 വാട്ടാണ് വരുന്നത്. 1.5 വരുന്ന സമയത്ത് നമുക്ക് 3 വാട്ടായി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇത് വരുന്നത് നമുക്ക് 1.5 ഇഞ്ച് സ്പോട്ടാണ്. ഇതും അഡ്ജസ്റ്റബിൾ ടൈപ്പിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്ക്വയർ മോഡലാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1 വാട്ടൊക്കെ നമുക്ക് ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ടുള്ള റേറ്റിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് മറ്റേനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 60 രൂപ മുതൽ ഒരു 150 രൂപ ഒക്കെ വരെയൊക്കെ നമുക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ ഈ 2 വാട്ട് 3 വാട്ടൊക്കെ ആകുമ്പോൾ ഒരു 100 രൂപ മുതൽ 150-200 അങ്ങനെ ബ്രാൻഡിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് അതിൽ റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് അതിൻ്റെ തന്നെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത മോഡലാണ്. 1.5 ഇഞ്ചിൽ വരുന്നത് നമുക്ക് സ്പോട്ടായിട്ട്. പിന്നെ ഇതിലൊക്കെ എല്ലാ കളറുകളും നമുക്ക് അവൈലബിൾ ആണ്. വാമ്, വൈറ്റ്, റെഡ്, ബ്ലൂ, പിങ്ക്, ഏകദേശം 5-6 കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് സ്ട്രൈക്കർ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്ട്രൈക്കറുകൾ വരുന്നത് മാഗ്നറ്റ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റ് ടൈപ്പിന് എല്ലാ സ്ഥലത്തും ഇത് വെക്കാനുള്ളൊരു സൗകര്യക്കുറവുണ്ടാകും. കാരണം ഇതിൻ്റെ നമുക്ക് വയറ് ഉള്ള ഈ കുടുങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാനൊന്നും പറ്റാത്ത സ്ഥലത്താണ് നമ്മളിത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്ട്രൈക്കറുകളെ ആശ്രയിക്കാവുന്നതാണ്. ഇതിനാവുമ്പോൾ നമുക്ക് വയറ് കൊള്ളാനുള്ളൊരു ഗ്യാപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഈ 2 ഹോളിൽ സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ തന്നെ നമുക്ക് അതിന് ടോപ്പ് ഇട്ട് കൊടുക്കാനുള്ള സാധനം കൂടെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്കപ്പോൾ അതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തത് ഡീപ്പായിട്ടുള്ള ഒരു സ്പോട്ട് ലൈറ്റാണ്. ഇതിൽ ഇത് വരുന്നത് 10 വാട്ട്സിൻ്റെ ആണ്. ഇതിൽ നമുക്ക് 7 വാട്ട്സ്, 3 വാട്ട്സ്, 5 വാട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഡീപ്പായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഇത്. കൺസീൽഡ് ടൈപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റിഫ്ലക്ടറിൽ നമുക്ക് പല കളറുകളും കിട്ടും. ബ്ലാക്ക് ബോഡിയിൽ കിട്ടും, വൈറ്റ് ബോഡിയിൽ കിട്ടും. റിഫ്ലക്ടർ നമുക്ക് ഗോൾഡ്, അതേപോലെ സിൽവർ, റോസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോഡലുകളിൽ ഇത് അവൈലബിൾ ആണ്. ഒന്നും കൂടെ നല്ല പവർഫുള്ളായിട്ട് ഡൗൺലോഡായിട്ട് ഈ ഒരു സംഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലർ പാനലിന് പകരം സീലിങ്ങിൽ ഇങ്ങനത്തെ ലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് കിട്ടും, അതേപോലെ ഒരു ഡൗൺലോഡായിട്ട് നമുക്ക് സൂപ്പറായിട്ട് കിട്ടും എന്നുള്ളതാണ്.
അതിൻ്റെ തന്നെ നമുക്ക് സർഫേസ് ആയിട്ട് ഡൗൺലൈറ്റ് ആയിട്ട് കിട്ടുന്ന തന്നെ സർഫേസ് ആയിട്ടുള്ള കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതിൽ വരുന്നത് ഇത് 7 വാട്ട്സ് ആണ്, ഇത് 5 വാട്ട്സ് ആണ്, ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ളതാണ്. അതിൽ നമുക്ക് ബ്ലാക്കും വൈറ്റും എല്ലാ മോഡലുകളും അവൈലബിൾ ആണ്. പിന്നെ ഇത് എയ്സിൻ്റെ ഒരു മോഡലാണ്, ഇത് 12 വാട്ട്സ് ആണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ കട്ടിംഗ് കാനൊക്കെ ഉള്ള സൈസ് സംഭവങ്ങളാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഫിറ്റിംഗ്സിൽ നമുക്ക് സിമ്പിളാണ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്ടറുകൾ റോസ് ഗോൾഡ് അതേപോലെ ബ്ലാക്കിൽ, ബ്ലാക്കിലാവുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതിൻ്റെ തന്നെ സിൽവറും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓരോ കമ്പനിക്കും വ്യത്യസ്ത സൈസുകളിലായിരിക്കും ഉണ്ടാവുക. നമുക്കിത് ഫിറ്റ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഇത് ഊരിയെടുത്തിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ പാർട്ട് സീലിങ്ങിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അത് ഓപ്പൺ ടൈപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പക്ക ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, സ്പോട്ടായിട്ട് തന്നെ കിട്ടും. ഇതിൽ നമുക്ക് റൂമിൽ കൊടുക്കാം, അതുപോലെ നമ്മുടെ വെള്ളം നനയാൻ പറ്റില്ല, കാർ പോർച്ച് പോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പക്ക എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വാം വൈറ്റ് ന്യൂട്രൽ വൈറ്റ് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഓരോ കമ്പനിക്കനുസരിച്ച് ബോഡിയിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ റേറ്റിലും അതുപോലെ മാറ്റം ഉണ്ടാകും. വാട്ട്സിനനുസരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. നമുക്ക് 500, 600, 700, 800 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുന്ന കൺസീൽഡ് ടൈപ്പിൽ കൊടുക്കുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വലിയ സാധനമാണ് വരുന്നത്. ഇത് വരുന്നത് നമുക്ക് 10 വാട്ട്സിൻ്റെ ഒക്കെ ഐറ്റംസ് ആണ്. 9 വാട്ട്സ്, 10 വാട്ട്സ്, 12 വാട്ട്സ് എന്നുള്ള ലെവലിലൊക്കെയാണ് വരുന്നത്. ഒന്നും കൂടെ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റുന്ന സൈസ് മോഡലുകളാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോപ്പുകൾക്കൊക്കെ ഒരു ഫോക്കസ് കൊടുക്കുക എന്നുള്ള രീതിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഡൗൺലൈറ്റായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും ആ ഒരു ഇതിലോട്ട് ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ തന്നെ ഒന്നും കൂടെ കൂടുതലായിട്ട് നമുക്ക് സൂം കോബ് എന്ന് പറയും. ഇതിന് നമ്മൾ സാധാ നോർമൽ കോബാണ് ഇത് വരുന്നത്. അപ്പോൾ സൂം കോബ് വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ശരിക്ക് ഇത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ശരിക്കും ആ ഐറ്റത്തിലോട്ട് നമുക്ക് നല്ലോണം ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാധാ നോർമൽ മോഡിൽ വെക്കാനും പറ്റും. അപ്പോൾ മെയിനായിട്ട് ഷോപ്പിൽ ഡിസ്പ്ലേക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ നമുക്ക് വീട്ടിലും എന്തെങ്കിലും സ്പെഷ്യൽ സാധനമൊക്കെ ഫോക്കസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സീലിംഗിൽ തന്നെ കൺസീൽഡ് ടൈപ്പാണ് വരിക. ഇപ്പോൾ ഈ കാണിച്ചു തരുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമുക്ക് 12 വാട്ട്സ് ആണ് വരുന്നത്. ഇതിൽ തന്നെ വേറൊരു ബ്രാൻഡിൽ വരുന്ന ഒരു ഐറ്റാണിത്. ഇത് വരുന്നത് 18 വാട്ട്സ് ആണ്. അപ്പോൾ സൈസിൽ ഡിഫറൻസ് ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ടുണ്ടാവും. ചില കമ്പനികൾ ചെറിയ സൈസിൽ നമുക്ക് നല്ല വാട്ട്സിൽ കിട്ടും, ചില കമ്പനികൾ നമുക്ക് നല്ല സൈസും ഉണ്ടാവും. അതേപോലെ വാട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല സൈസിലായിരിക്കും ചില കമ്പനികൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഫിറ്റിംഗ്സ് സിമ്പിളാണ്. എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കട്ടിംഗ് സൈസുകളാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ശരിക്കുള്ള മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് സംഭവം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകൾ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം പോയിട്ട് ഒരു ഇതിൻ്റെ ഒരു സ്കെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വാൾ സ്പോട്ടുകളൊന്ന് നോക്കാം. വാൾ സ്പോട്ടിൽ വരുന്നത് പല രീതിയിലും വരുന്നുണ്ട്. ഇത് വരുന്നത് നമുക്ക് 3 വാട്ട്സാണ്. ഈ സാധനം വരുന്നത് 3 വാട്ട്സാണ്. ഇതിൻ്റെ 6 വാട്ട്സുണ്ട്, 9 വാട്ട്സുണ്ട്, 12 വാട്ട്സുണ്ട്, 16 വാട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ കമ്പനിയും വ്യത്യസ്ത മോഡലുകളിലായിരിക്കും ഉണ്ടാവുക. ഇതൊരു വാൾ സ്പോട്ട് തന്നെയാണ്, നമുക്ക് വാൾ സ്പോട്ടായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റാണ്. ഇതിൻ്റെയൊക്കെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതിൽ തന്നെ ഒരു ഒറ്റ ഇതിൽ തന്നെ 2 വാൾ സ്പോട്ട് വരുന്നത്, 3 സ്പോട്ട് വരുന്നതൊക്കെ ഉണ്ട്. ഓരോ കമ്പനിക്ക് വ്യത്യസ്തമായ രീതിയിലാണുള്ളത്. നമുക്കൊരു 350 രൂപ മുതൽ ഒരു വാട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് വന്നിട്ട് 1200, 1300 രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണുള്ളത്. പിന്നെ നമുക്ക് പിക്ചർ ലൈറ്റ് അല്ലെങ്കിൽ റീഡിംഗ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ഫോക്കസ് പർട്ടിക്കുലർ ഒരു ഐറ്റത്തേക്ക്, ഒരു പിക്ചർക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഇതിലൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിൽ ഇത് സ്വിച്ച് വരുന്ന മോഡലാണ്. ഇതിൽ സ്വിച്ച് ഇല്ലാത്തതുണ്ട്. അതേപോലെ ഇതിൽ തന്നെ പല ഡിസൈൻ വരുന്നതുണ്ട്, ബ്ലാക്ക് വരുന്നതുണ്ട്. ഇതിൽ നമുക്ക് എല്ലാ കളേഴ്സിലും വാം വൈറ്റ് ന്യൂട്രൽ വൈറ്റ് കളറിലൊക്കെ നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും. കുറച്ച് നേരെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ ഈ ഒരു സംഭവമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ആവശ്യക്കാരിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എന്നെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും. ബൈ.